ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചു. 78.69% വിജയ ശതമാനം. വിജയ ശതമാനത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 4.26% കുറവുണ്ട്. 39,242 പേരാണ് ഫുൾ എ പ്ലസ് നേടിയത്. മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ ഫുൾ എ പ്ലസുകൾ. പുനർമൂല്യനിർണയത്തിന് ഈ മാസം 13-ാം തീയതി വരെ അപേക്ഷിക്കാം. ലഡു കൊടുത്തിട്ട് സന്തോഷമില്ലായിരുന്നു. ഔദ്യോഗിക ഫലപ്രഖ്യാപനത്തിന് ശേഷം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മണർക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി. തിരുവനന്തപുരം മണർക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി വിദ്യാർത്ഥികളുമായി സന്തോഷം പങ്കിടുകയാണ് അദ്ദേഹം. മധുര പലഹാരങ്ങൾ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യുന്നുണ്ട്. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി. മണർക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി എംഎൽഎ ആന്റണി രാജുവും അദ്ദേഹത്തോടൊപ്പമുണ്ട്. ഏറെ നേരമായി വിദ്യാർത്ഥികൾ തങ്ങളുടെ വ്യക്തിഗത മാർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. 4 മണിയോടുകൂടി തന്നെ വെബ്സൈറ്റുകളിൽ വ്യക്തിഗത മാർക്ക് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മണർക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് മുഹമ്മദ് ആഷിഖ് തത്സമയം ചേരുന്നുണ്ട്. ആഷിഖ്, ഔദ്യോഗിക ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രി സ്കൂളിൽ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം കുട്ടികളോടൊത്ത് അവിടെ സമയം ചെലവഴിക്കുകയാണോ? ഏതാണ്ട് രണ്ടാഴ്ചകൾക്കുമ്പോഴാണ് ഹയർ സെക്കൻഡറിയുടെയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെയും പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചിരിക്കുന്നത്. SSLC പാസ്സായ ഉപരിപഠനത്തിന് ആഗ്രഹം ഉള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഗവൺമെന്റ് ഒരുക്കുന്നുണ്ട്. അടുത്ത അക്കാഡമിക് ഇയറിലെ മുദ്രാവാക്യം തന്നെ കുട്ടികളുടെ അക്കാഡമിക് നിലവാരം ഉയർത്തുക എന്നുള്ളതാണ്. അക്കാഡമിക് നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഏതാണ്ട് 85% വരെ കേരളത്തിലായി കഴിഞ്ഞു. ഗവൺമെന്റ് സ്കൂളുകളുടെ മാതൃക എഡിറ്റ് മാനേജ്മെന്റുകളും അത് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ രാജ്യത്തിന് തന്നെ മാതൃകയായിക്കൊണ്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം AI എഡ്യൂക്കേഷൻ, അത് കേരളത്തിൽ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലേക്ക് 2000 വരുന്ന അധ്യാപകർക്ക് AI ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞു. അത് ഇന്ത്യ രാജ്യത്ത് അത് നടപ്പിലാക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ്. ആ നിലയിൽ നമുക്ക് വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റമാണ് ഉണ്ടാകുന്നത്. ഇനിയിപ്പോൾ ദേശീയ പരീക്ഷകളിലൊക്കെ തന്നെ നമ്മുടെ കുട്ടികളെ നല്ല വിജയം, തിളക്കമാർന്ന വിജയം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശീലനം കൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അല്ല, നമുക്കിപ്പോൾ പുതിയ അക്കാഡമിക് പ്ലാൻ അനുസരിച്ചാണെങ്കിൽ ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി വീക്കാണെങ്കിൽ മണക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി വിദ്യാഭ്യാസ മന്ത്രി.
പ്ലസ് ടുവിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയാണ്.